വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയർ പേരിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിനുവേണ്ടി 1 കിലോ പയറെടുത്ത് കഴുകി വെള്ളം വാർത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. 2 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുത്തിപ്പൊടിച്ച മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു കല്ലിലിട്ട് ചതച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരട്ടതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പേരികളിലൊക്കെ ഇതുപോലെ കുത്തിപ്പൊടിച്ച മുളക് പൊടിയാണ് ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റാണ്. സാധാരണ മുളക് പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. മുളക് പൊടി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ഇതിൽ അല്പം പോലും വെള്ളം ഒഴിക്കുന്നില്ല, അല്ലാതെ തന്നെ ആവിയിൽ വെന്ത് കിട്ടും. ഉപ്പേരിയൊക്കെ വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തുറന്ന് ഇളക്കി നോക്കാം. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ട് തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ വെന്തിട്ടില്ല, അപ്പോൾ കുറച്ച് സമയം കൂടെ അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അത് ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഉപ്പേരിയാണിത്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പയറുപ്പേരിയുടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.